डॉन बॉस्को टेक्निकल प्राइवेट ആയിട്ടുള്ള വരതിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന സബ്ജക്റ്റിലെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ടോപ്പിക് ആണ്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു സെന്റൻസ് എന്താണെന്ന് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ് ഇസ് കോൾഡ് എ സെന്റൻസ്. ഒരു കൂട്ടം വാക്കുകൾ ചേരുമ്പോൾ അതൊരു കംപ്ലീറ്റ് മീനിങ് നൽകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് എന്ന് പറയുന്നത് പലതരം വാക്കുകൾ കൂടി ചേർന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വാക്കുകൾക്ക് പല ഫംഗ്ഷൻസ് ആണ് സെന്റൻസിൽ ഉള്ളത്. വാക്കുകളിലെ സെന്റൻസിലെ ഫംഗ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷിൽ എട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഉള്ളത്. ആദ്യം നമ്മൾക്ക് ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് നോക്കാം. ആദ്യമായി നൗൺ, നെക്സ്റ്റ് പ്രോണൗൺ, വേർബ്, അഡ്ജെക്റ്റീവ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. ഒരിക്കൽ കൂടി പറയാം, നൗൺ, പ്രോണൗൺ, വേർബ്, അഡ്ജെക്റ്റീവ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെക്ഷൻ. നമുക്കിനി നൗൺ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. നൗൺ റെഫേഴ്സ് ടു ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. പേരെന്ന് പറയുന്നത് എൻ്റെ പേര് ജീസ്മോൾ, അതൊരു നൗണാണ്. ഞാനൊരു ടീച്ചറാണ്, അതെൻ്റെ പ്രൊഫഷൻ്റെ പേരാണ്, അതും ഒരു നൗണാണ്. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്, എറണാകുളം, അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്, അതും നൗണാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ക്ലാസ് റൂമിലാണ്, ക്ലാസ് റൂം ഒരു നൗണാണ്. വൈറ്റ് ബോർഡ്, അതും ഒരു നൗണാണ്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കസേര, അതും ഒരു നൗണാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മൊബൈൽ ഫോൺ, അതും ഒരു നൗണാണ്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. മറക്കരുത്, ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ വാക്കുകളും നൗൺസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൗണിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നൗണിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രോപ്പർ നൗൺ ആൻഡ് കോമൺ നൗൺ. സോ ആദ്യം പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു ദ നെയിം ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. പെർട്ടിക്കുലർ, പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ ഒരാളുടെ പേര്, ആളുടെ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള പേരായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരായിരിക്കാം. പക്ഷെ സ്പെസിഫൈ ചെയ്ത് പെർട്ടിക്കുലർ ആയിട്ട് ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ അതാണെന്ത്, പ്രോപ്പർ നൗൺ. അതൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കേൾക്കാം. ഫോർ എക്സാമ്പിൾ, എന്റെ തന്നെ പേരെടുക്കാം, ജീസ്മോൾ, അത് എന്റെ പേരാണ്. പക്ഷെ ഞാനൊരു ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുന്ന എന്നെ മാത്രമല്ല, നിങ്ങൾ ടീച്ചർ എന്ന് പറയുന്ന പ്രൊഫഷനുള്ള പലരുണ്ട്. നിങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന കാൽക്കുലേഷന്റെ ടീച്ചർ ഉണ്ടാവാം, തിയറി പഠിപ്പിക്കുന്ന ടീച്ചർ പറയുന്നുണ്ടാവാം. ഞങ്ങളെല്ലാം ജനറൽ ആയിട്ട് പറയുന്നതാണ് ടീച്ചർ. പക്ഷെ എന്റെ പേരാണെന്ത്, ജീസ്മോൾ. ജീസ്മോൾ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് എന്റെ പേരാണ്. അപ്പൊ അതാണ് പ്രോപ്പർ നൗൺ. കുറച്ച് പ്രോപ്പർ നൗൺസിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സാം, അതൊരാളുടെ പേരാണ്, ഒരു വ്യക്തിയുടെ പെർട്ടിക്കുലർ ആയിട്ട് ആളുടെ പേരാണ്. ലില്ലി, അതൊരു പൂവിന്റെ പേരാണ്. ലില്ലി എന്ന പൂവിനെയാണ് നമുക്ക് ലില്ലി എന്ന് പറയുന്നത്. ലോട്ടസ്, അത് വേറാണ് ഫ്ലവറിന്റെ പേരാണ്. കേരള, അത് നമ്മളുടെ കേരളം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരാണ്. ഹോണ്ട സിറ്റി, അതൊരു കാറിന്റെ പേരാണ്, അവരുടെ ബ്രാൻഡിന്റെ പേരാണ്. മോഹൻലാൽ, അതൊരു ആക്ടറിന്റെ നെയിമാണ്. അടുത്തതായിട്ട് കോമൺ നൗൺ. ഞാൻ നേരത്തെ പറഞ്ഞു ടീച്ചർ കോമൺ ആയിട്ട് ഇൻ ജനറൽ ആയിട്ട് പറയുന്നതാണ് കോമൺ നൗൺസ്. നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് ഇൻ ജനറൽ. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ബോയ്, സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള നെയിമാണെന്ന് ഞാൻ പറഞ്ഞു. ബോയ്, എല്ലാവരും ബോയ്സ് എന്ന് നമ്മൾ ജനറൽ ആയിട്ടൊരു കാറ്റഗറിയിലെ പറയുന്നതാണ് ബോയ്. ഫ്ലവർ, പൂവുകൾക്ക് പറയുന്നതാണ് ഫ്ലവേഴ്സ്. പക്ഷേ ഫ്ലവേഴ്സിന് പല പല പെർട്ടിക്കുലർ ആയിട്ട് ഓരോ ഫ്ലവേഴ്സിനും അതിൻ്റെതായ പേരുകളുണ്ട്.
റോസ് ലില്ലി സൺഫ്ലവർ അങ്ങനെ സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനം സംസ്ഥാനങ്ങൾ കേരളം ഒരു സംസ്ഥാനമാണ് കർണാടക ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര സംസ്ഥാനം എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് ആ ഒരു കാറ്റഗറിക്ക് പറയുന്നതാണ് സ്റ്റേറ്റ് കാർ പലതരം കാറുകളുണ്ട് കോമൺ ആയിട്ട് കാർ എന്ന് പറയുന്നു ഓരോ ബ്രാൻഡുകൾ ഡിഫറെന്റ് ആയിട്ടുണ്ട് സുസുക്കി അല്ലെങ്കിൽ ഹോണ്ട സിറ്റി അടുത്തത് ആക്ടർ അഭിനേതാക്കളെ കോമൺ ആയിട്ട് പറയുന്നതാണ് ഇത് ആക്ടേഴ്സ് പക്ഷേ മോഹൻലാൽ മമ്മൂട്ടി ജയറാം എന്നൊക്കെ പറയുന്നത് എന്താണ് ഓരോ വ്യക്തികളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ പേരുകളാണ് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസ് നോക്കുമ്പോൾ തന്നെ എന്താണ് പ്രോപ്പർ നൗൺ കോമൺ നൗൺ എന്ന് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി പറയാം പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ നെയിം ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ പ്ലേസ് ഓർ തിങ് കോമൺ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം ഓഫ് എ പേഴ്സൺ പ്ലേസ് ഓർ തിങ് ഇൻ ജനറൽ ഇത് കാണാൻ പോകുന്നത് പ്രോപ്പർ നൗൺ ആൻഡ് കോമൺ നൗൺസിന്റെ കൂടുതൽ എക്സാമ്പിൾസ് ആണ് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഷാറുഖ് ഖാൻ അതൊരു ആക്ടറിന്റെ പേരാണ് അതൊരു പ്രോപ്പർ നൗൺ ആണ് ആക്ടർ ഷാറുഖ് ഖാനെയും സൽമാൻ ഖാനെയും എല്ലാവരെയും കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ആക്ടർ എന്നുള്ളത് ആക്ടർ ഒരു കോമൺ നൗൺ ആണ് അടുത്തത് ആസ്റ്റർ മെഡിസിറ്റി അതൊരു ഹോസ്പിറ്റലിന്റെ പേരാണ് അതൊരു പ്രോപ്പർ നൗൺ ആണ് നേരെ സമയം ഹോസ്പിറ്റൽ അതെന്ന് പറയുന്നത് ജനറൽ ആയിട്ട് പറയുന്നതാണ് ഇപ്പം ആസ്റ്റർ മെഡിസിറ്റി ആണെങ്കിലും ലൂർ ഹോസ്പിറ്റൽ ആണെങ്കിലും എല്ലാത്തിനെയും കോമൺ ആയിട്ട് നമ്മൾ എന്ത് പറയുന്നു ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നു അടുത്തത് ബാഹുബലി അതൊരു ഫിലിമിന്റെ പേരാണ് പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ ബാഹുബലി ആണെങ്കിലും മണിച്ചിത്രത്താഴാണെങ്കിലും അതിനെ നമ്മൾ ഫിലിംസ് എന്ന് പറയുന്നു ഫിലിം എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർബ്സ് ആണ് വേർബ്സ് ആർ വേർബ്സ് വിച്ച് ആർ യൂസ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ കണ്ടീഷൻ ഓർ എക്സ്പീരിയൻസ് അതായത് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി കണ്ടീഷൻ അവസ്ഥ എക്സ്പീരിയൻസ് അനുഭവം ഒരാളുടെ പ്രവൃത്തി അല്ലെങ്കിൽ അവസ്ഥ അല്ലെങ്കിൽ ഒരു അനുഭവത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ വേർബ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും ജമ്പ് റൺ വാക്ക് ആക്ട് സിംഗ് ഷൗട്ട് ടോക്ക് റൈറ്റ് ലൈക്ക് ആൻഡ് ഓൺ ഇതൊക്കെ വേർബ്സിന്റെ എക്സാമ്പിൾസ് ആണ് വേർബ്സ് എന്താണ് മെയിൻലി ആക്ഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ വേർബ്സ് എന്ന് പറയുന്നത് ഇത് കൂടാതെ ഇസ് ആം ആർ വാസ് വേർ ഹാവ് ഹാസ് ഇവയെല്ലാം തന്നെ വേർബ്സിന്റെ എക്സാമ്പിൾസ് ആണ് വേർബ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ഫോർ എക്സാമ്പിൾ മീൻ വേർബ്സ് ആക്ഷൻ വേർബ്സ് സ്റ്റേറ്റ് വേർബ്സ് ലിങ്കിങ് വേർബ്സ് പക്ഷെ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേർബ്സിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനില്ല മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി അതായത് വേർബ്സ് എന്ന് പറയുന്നത് ആക്ഷനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ കണ്ടീഷനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് വേർബ്സ് ഇത് കൂടാതെ ഇസ് ആൻ ആർ വാസ് വേർ ഹാവ് ഹാസ് ഇവയെല്ലാം തന്നെ വേർബ്സിന്റെ എക്സാമ്പിൾസ് ആണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് വേർബ്സിന്റെ കാണാം അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വേർബ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആവും ഓക്കെ ഞാൻ ഇന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് ചുരുക്കത്തിൽ പറയാം ആദ്യമായി നമ്മൾ നോക്കിയത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് എട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു നൗൺ പ്രോനൗൺ വേർബ് അഡ്ജക്റ്റീവ് ആഡ്വേർബ് കൺജങ്ഷൻ പ്രിപ്പോസിഷൻ ആൻഡ് ഇന്റർജക്ഷൻ പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് നൗൺ എന്നുള്ളതാണ് നൗൺ റെഫേഴ്സ് ടു ദ നെയിം ഓഫ് എ പേഴ്സൺ പ്ലേസ് ഓർ തിങ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് നൗൺസ് പിന്നെ നമ്മൾ നോക്കിയത് നൗണിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രോപ്പർ നൗൺ ആൻഡ് കോമൺ നൗൺ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ പ്ലേസ് ഓർ തിങ്ങിൻ്റെ പേര് പറയുകയാണെങ്കിൽ അതിനെ പ്രോപ്പർ നൗൺ നെയിം ഓഫ് എ പേഴ്സൺ പ്ലേസ് ഓർ തിങ് ജനറൽ ജനറൽ ആയിട്ട് പറയുന്നതാണെങ്കിൽ നമ്മളതിനെ കോമൺ നൗൺ എന്ന് പറയും പിന്നെ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കി പിന്നെ വേർബ് എന്താണെന്നും നമ്മൾ നോക്കി ഇന്ന് ക്ലാസ് വരുത്തുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു